ആൽഫ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ലോകരക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ലോകചരിത്രത്തിൽ നടന്ന വളരെ നിർണായകമായ ഒരു സംഭവമാണ് കാൽവറിയിലെ ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. ലോകമെങ്ങും ഗുഡ് ഫ്രൈഡേ അഥവാ ദുഃഖവെള്ളിയാഴ്ച എന്ന പേരിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം. അത് ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ലോകം ആചരിക്കുന്ന ഒരു പ്രത്യേകമായ ദിവസമാണ്. തൊട്ടു തലയ ഞായറാഴ്ച ഓശാന ഞായറാഴ്ച എന്ന് വിശേഷിപ്പിക്കും. കഴുതക്കുട്ടിയുടെ പുറത്തു കയറി യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിച്ച ആ അനുഗ്രഹീതമായ സംഭവം നടന്ന തിരുവെഴുത്തിൻ്റെ നിവൃത്തിയായി നടന്ന ആ സംഭവത്തിൻ്റെ ഓർമ്മ. അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ചയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നത്. യെരുശലേമിലെ തലയോടിടം അഥവാ ഗോൽഗോഥ എന്നറിയപ്പെടുന്ന ആ മലയുടെ മുകളിൽ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരുടെ നടുവിലായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടു. ഇതെന്താണ് ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം? ആ മരണത്തിലൂടെ ലോക ജനതയ്ക്ക് എന്താണ് പ്രയോജനമുണ്ടായത്? നമുക്കറിയാം, ലോകത്തിൽ വിവിധ മേഖലകളിൽ അനേക വ്യക്തികൾ ജനിച്ച് ജീവിച്ച് മരിച്ചിട്ടുണ്ട്. അവരൊക്കെ ലോകത്തിൽ ജനിച്ചു ജീവിച്ചു മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനു മാത്രമുള്ള ഒരു പ്രത്യേകത, മരിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ആ മരണത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ആ പ്രത്യേകത? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവെഴുത്തിൽ പ്രവാചകന്മാരിലൂടെ രേഖപ്പെടുത്തിയിരുന്നു. ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് ജനിച്ചത്. തൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും തിരുവെഴുത്തിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തി വച്ചിരുന്നു. ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് അവയൊക്കെ സംഭവിച്ചത്. അങ്ങനെ തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മുൻകൂട്ടി പ്രവചിച്ച്, മുൻകൂട്ടി അറിയിച്ച് ലോക ജനതയുടെ പാപപരിഹാരം എന്ന ആ വിഷയത്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത്. ആ മരണം കൊണ്ട് ലോകത്തിലെ സകല മനുഷ്യർക്കും പ്രയോജനമുണ്ട് എന്നുള്ളതാണ് ക്രൂശു മരണത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയായിട്ട് ഇരിക്കുന്നത്. എന്താണ് എന്നുള്ളത്? വേദപുസ്തകം തന്നെ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ ഈ പ്രത്യേക സന്ദർഭത്തിൽ നാം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാനൊന്നെടുത്ത് സൂചിപ്പിക്കുകയാണ്. റോമലേഖനം 3:25 26 വാക്യങ്ങൾ, അത് പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ പ്രായച്ചിത്തം വരുത്തി, അങ്ങനെ പ്രായച്ചിത്തത്തിനായി പുത്രനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതെന്താണെന്ന് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ദൈവനീതിയുടെ ഒരു പ്രദർശനമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന് പറയുന്നത് ദൈവനീതിയുടെ ഒരു പ്രദർശനമാണ്. മറ്റൊരു വാക്യം റോമാലേഖനം 5:8 വാക്യമാണ്: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ക്രൂശുമരണം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. 3 എബ്രായലേഖനം 2:9 എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവകൃപയുടെ പ്രദർശനമാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിനു മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന 3 പ്രത്യേകതകളാണ് ഈ വാക്യഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശു ക്രിസ്തു യാദൃച്ഛികമായി മരിച്ചതല്ല. നമുക്കറിയാം, പല വിധത്തിലുള്ള മരണങ്ങൾ, അപകടം വന്നു മരിക്കുന്നുണ്ട്, സ്വാഭാവികമായി ആളുകൾ മരണത്തിലൂടെ മാറ്റപ്പെടുന്നുണ്ട്, മാരകമായ രോഗത്തിനടിമപ്പെട്ട് ആളുകൾ മരണത്തിലൂടെ മാറ്റപ്പെടുന്നുണ്ട്, പലരും രക്തസാക്ഷിത്വ മരണം നേരിടേണ്ടി വന്നിട്ടുള്ളതും നമുക്കറിയാം. ഇങ്ങനെ പല വിധത്തിലുള്ള മരണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, അത് പ്രായച്ചിത്ത മരണമാണ് എന്നുള്ളതാണ്. പ്രായച്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യവർഗത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ താൻ ഏറ്റുവാങ്ങിയ ഒരു മരണമാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം.
ഞാൻ ഓർപ്പിച്ച ആ മൂന്ന് വാക്യങ്ങളെ അല്പമായി നിങ്ങളുടെ മുൻപാകെ ഒന്ന് വിശദീകരിച്ച് കേൾപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ക്രൂശുമരണത്തിന് മാത്രമുള്ള നിസ്തുല്യമായ മൂന്ന് സവിശേഷതകൾ. ഒന്നാമത്തത് ഞാൻ ഓർപ്പിച്ചു, ദൈവ നീതിയുടെ പ്രദർശനമാണ്. എന്താണ് ക്രൂശുമരണത്തിലൂടെ ദൈവ നീതി നിറവേറ്റപ്പെട്ടത്? നമുക്കറിയാം ലോകത്തിൽ കോടതികളുണ്ട്, ലോക നിയമങ്ങളുണ്ട്, നീതി ന്യായ കോടതികൾ എന്നാണ് നാം അവയെ വിശേഷിപ്പിക്കാറുള്ളത്. തെറ്റിന് ശിക്ഷയുണ്ട് എന്നുള്ളതാണ് ലോകത്തിൻ്റെ നീതി. ഈ നിയമങ്ങളും കോടതികളും എല്ലാം അതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെല്ലാം അക്രമങ്ങൾ നടക്കുന്നു. കൊലയും കൊള്ളിവയ്പ്പും അതിക്രമങ്ങളും പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും എന്നു വേണ്ട, നടക്കുന്ന സകലത്തിനും നിയമപ്രകാരം ശിക്ഷയുണ്ട്, അതാണ് നീതി. കോടതികളൊക്കെ ആ നീതി നിറവേറ്റുവാൻ വേണ്ടി നിലനിൽക്കുന്നവയാണ്. അതുകൊണ്ടാണ് അവയെ നീതി ന്യായ കോടതികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ആ നീതി നടപ്പിലാക്കുന്ന ആളുകളെയും ന്യായാധിപന്മാർ എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. നീതി നടപ്പാക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് അവരൊക്കെ. ലോകപ്രകാരം തന്നെ മനുഷ്യരായ നാം ചെയ്യുന്ന ഓരോ തെറ്റിനും അതിൻ്റെ ഗൗരവമനുസരിച്ചുള്ള ശിക്ഷകളുണ്ട്. അങ്ങനെയെങ്കിൽ നീതിമാനായ ദൈവത്തിൻ്റെ മുൻപാകെ മനുഷ്യവർഗത്തിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയുടെ നിറവേറ്റപ്പെടലാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അതെന്താണ് ആ ശിക്ഷ? മനുഷ്യവർഗത്തെ ബാധിച്ചിരിക്കുന്ന ആ ഗൗരവമായ പ്രശ്നം എന്താണ്? ഞാൻ ഓർപ്പിച്ച വാക്യഭാഗങ്ങളിൽ അതുണ്ട്, വേദപുസ്തകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അത് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഗൗരവമേറിയ പ്രശ്നമെന്ന് പറയുന്നത് നാം എല്ലാവരും പാപികളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ലോകത്തിൽ അനേകം മതങ്ങളുണ്ട്, ആ മതങ്ങളിൽ തന്നെ വ്യത്യസ്ത സഭാ വിഭാഗങ്ങളുണ്ട്, സമുദായങ്ങളുണ്ട്. അങ്ങനെ പല നിലയിലുള്ള വേർതിരിവുകൾ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ സകല മനുഷ്യരെയും ഈ പറയപ്പെടുന്ന യാതൊരു വ്യത്യാസവും കൂടാതെ ഒരേ നിലയിൽ ബാധിച്ചിരിക്കുന്ന ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സകല മനുഷ്യരെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് പാപം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ നമ്മളും ഒഴിവുള്ളവരല്ല. എന്തുകൊണ്ടാണ് നമ്മൾ മതകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ദേവാലയങ്ങളിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ നാം പരിചയിച്ചു വന്നതായ രീതി അനുസരിച്ചുള്ള മോക്ഷത്തിനായുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നാം പാപികളാണ് എന്നുള്ളതാണ്. അതുമാത്രമാണോ, നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നും നാം വിലയിരുത്തിക്കേ, നമ്മുടെ തന്നെ സ്വഭാവത്തെ നാം ഒന്ന് വിലയിരുത്തി നോക്കിയാൽ നാം എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നാം എല്ലാവരും പാപികളാണ് എന്നുള്ളത്. ഈ പാപത്തിന് ശിക്ഷയുണ്ട്. എന്താണ് ആ ശിക്ഷ? വേദപുസ്തകത്തിൽ പാപത്തിൻ്റെ ശമ്പളം മരണമത്ര എന്ന് പറയുന്നുണ്ട്. ആ മരണത്തെക്കുറിച്ച് വേദപുസ്തകം തന്നെ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നത് രണ്ടാം മരണം അഥവാ നിത്യമായ നരകം എന്നുള്ളതാണ്. മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ ഫലമായി പാപിയായി ജനിച്ചതുകൊണ്ട് പാപം ചെയ്യുന്നു, പാപം ചെയ്ത് ജീവിച്ച് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും. അതാണ് മനുഷ്യന് ലഭിക്കേണ്ട ന്യായമായ ഓഹരി എന്ന് പറയുന്നത്. എന്നാൽ അവിടെയാണ് ദൈവനീതി കാൽവറിയിലെ ക്രൂശിൽ വെളിപ്പെട്ടത്. ഇന്നേക്ക് 20-ലധികം നൂറ്റാണ്ടുകൾക്ക് പിന്നിൽ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. ലോകത്തിലെ ഒരു കോടതിയിലും ഒരു വ്യക്തി കുറ്റക്കാരനല്ല എന്നാണ് തെളിയിക്കപ്പെട്ടതെങ്കിൽ ആ വ്യക്തിക്ക് ശിക്ഷ കൊടുക്കത്തില്ല, ആ വ്യക്തിയെ വെറുതെ വിടും. എന്നാൽ ഒരൊറ്റ സംഭവം നീതിമാനെന്ന് തെളിയിക്കപ്പെട്ടിട്ടും ഇവനിൽ ഒരു കുറ്റവും ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടും കാണിച്ചു കൊടുത്തവരുൾപ്പെടെ സാക്ഷികളായി വന്നവരുൾപ്പെടെ കള്ളസാക്ഷികളെ കൊണ്ട് നിർത്തി അവരിലൂടെയും ഒരു കുറ്റം തെളിയിക്കപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ ഗവർണർ ഉൾപ്പെടെ ന്യായാധിപൻ ഉൾപ്പെടെ എല്ലാവരും ഇവൻ നീതിമാനാണ്, ഇവനിൽ ഒരു കുറ്റവുമില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു കുറവും യാതൊരു തെറ്റും ചൂണ്ടിക്കാണിക്കുവാനില്ലെങ്കിട്ടും വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം എന്തോ എന്ന് അറിഞ്ഞിട്ടില്ല.
പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി മനുഷ്യർക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. പിന്നെ എന്തിനായിരുന്നു ആ ക്രൂശു മരണം? അതാണ് ഈ സമയത്ത് നാം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവനീതിയുടെ ഒരു നിറവേറ്റപ്പെടലായിരുന്നു. സകല മനുഷ്യരും പാപികളായ സ്ഥാനത്ത് ആ പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷയും യേശു ക്രിസ്തു ഏറ്റുവാങ്ങുകയായിരുന്നു. പാപത്തിൻ്റെ ശിക്ഷയായ മരണമെന്ന ദൈവനീതി കാൽവറിയിലെ ക്രൂശിൽ നിവർത്തിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലൂടെ ഞാൻ ഓർപ്പിച്ചത്, ക്രൂശു മരണം ദൈവനീതിയുടെ ഒരു പ്രദർശനമാണ്. രണ്ടാമത്തത് നാം മനസ്സിലാക്കേണ്ട ഒരു സത്യം, റോമലേഖനം 5:8 നാം ഓർപ്പിച്ചു, ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ്. നാം പാപികളായിരുന്ന സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിക്കയാൽ, അതൊരു പ്രായശ്ചിത്ത മരണമാണ് എന്ന് ഞാൻ പറഞ്ഞു, അവിടെ ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാം ദൈവസ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഉടനീളം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ദൈവം തൻ്റെ പുത്രനെ തന്നെ മരണത്തിനു വേണ്ടി ഏൽപ്പിച്ചു തന്നാണ് നമ്മെ സ്നേഹിച്ചത്. ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമായിരുന്നു കാൽവറിയിലെ ക്രൂശ്. നമുക്കറിയാം ലോകത്തിലെ സ്നേഹത്തിനും സ്നേഹപ്രകടനങ്ങൾക്കുമൊക്കെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പലപ്പോഴും നാം ശ്രദ്ധിച്ചാൽ അതിനകത്ത് സ്വാർത്ഥത നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കെന്തെങ്കിലും നേട്ടം അതിൽ നിന്ന് ഉണ്ടായിരിക്കണം. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത അത് ത്യാഗപൂർണമായ സ്നേഹമാണ്. തൻ്റെ ജീവനെ തന്നെ നമുക്ക് വേണ്ടി തന്നു സ്നേഹിച്ച സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കാൽവറിയിലെ ക്രൂശിൽ നാം കാണുന്ന ക്രൂശു മരണം. നാം നശിച്ചു പോകരുത്, നാം നരകത്തിലേക്ക് പോകരുത്, നാം ദൈവശിക്ഷയായ ദൈവത്തിൻ്റെ നീതിയായ മരണത്തിലേക്ക് കൈവിടപ്പെട്ടു പോകരുത്. അവിടെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് പകരം നമ്മോടുള്ള സ്നേഹം നിമിത്തം ക്രിസ്തു ആ മരണം ഏറ്റുവാങ്ങുകയായിരുന്നു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ക്രൂശിലേക്ക് നാം നോക്കിയാൽ ദൈവനീതിയും അവിടെ നിറവേറ്റപ്പെടുന്നുണ്ട്, ദൈവസ്നേഹവും അവിടെ നിറവേറ്റപ്പെടുന്നുണ്ട്. ഞാൻ വേറൊരളവിൽ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും തമ്മിൽ ഒന്നിക്കുന്ന സ്ഥാനമാണ് ക്രൂശിലെ മരണം എന്ന് പറയുന്നത്. ലോകത്തിലെ സകല മഹാന്മാരുടെ മരണങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മരണം. ദൈവനീതിയും ദൈവസ്നേഹവും തമ്മിൽ ഒന്നിക്കുന്ന ക്രൂശു മരണം. മൂന്നാമത്തെ പ്രത്യേകത എബ്രായ ലേഖനത്തിലൂടെ ഞാൻ ഓർപ്പിച്ചു, ദൈവകൃപയുടെ ഒരു പ്രദർശനമാണ്. എന്താണ് കൃപയുടെ പ്രദർശനം എന്ന് പറയാൻ കാരണം? ആ മരണത്തിലൂടെ നമ്മുടെ ശിക്ഷ നീങ്ങിപ്പോയി എന്നുള്ളതാണ്. ആ ശിക്ഷ അവിടെ നിറവേറ്റപ്പെട്ടു, ദൈവനീതി നിറവേറ്റപ്പെട്ടു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ദൈവസ്നേഹം അവിടെ നിറവേറ്റപ്പെട്ടു. അതുകൊണ്ട് എന്താ പ്രയോജനമുണ്ടായത്? ദൈവകൃപ നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. നാം ആയിരുന്നു മരിക്കേണ്ടിയിരുന്നത്, നാം ആയിരുന്നു നരകത്തിലേക്ക് പോകേണ്ടിയിരുന്നത്. നമുക്ക് അർഹമായിരുന്ന നരകത്തെ നമ്മിൽ നിന്ന് മാറ്റി നമ്മെ നീതിയുള്ളവരാക്കി തീർത്തു, നമുക്ക് നീതീകരണം തന്നു. അതാണ് ആ മരണത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം നമ്മുടെ മേൽ ചൊരിയുന്ന കൃപയുടെ പ്രദർശനമാണ് ക്രൂശു മരണം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു എന്നാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ഓർക്കുന്ന ആ മരണത്തോടുള്ള ബന്ധത്തിൽ നാം വിവിധങ്ങളായ ആചാരങ്ങൾ അനുഷ്ഠിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മരണം കൊണ്ട് നാം വ്യക്തിപരമായി ദൈവകൃപയുടെ അവകാശികളായി തീരുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം ലഭിക്കത്തക്ക നിലയിൽ ദൈവം അതിനുള്ള വഴിയൊരുക്കിയിട്ടുണ്ട്. തൻ്റെ കൃപ അത് വെളിപ്പെടുത്തി,
അത് അനുഭവിക്കുവാൻ നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അതെങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്? ആ ക്രൂശു മരണത്തിൽ വിശ്വസിക്കുക. യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണം എന്ന് പറയുന്നത് എൻ്റെ പേർക്കാണ്, ഞാനാണ് പാപി, ഞാനാണ് മരണശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നത്. എന്നാൽ ദൈവസ്നേഹം നിമിത്തം എന്നിൽ നിന്ന് ആ മരണശിക്ഷ മാറ്റി അത് വിശ്വസിക്കുവാൻ എന്നോട് കൃപ കാണിക്കുന്നു ദൈവം. ആ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ആര് അംഗീകരിക്കുന്നു അവർക്കാണ് ക്രൂശുമരണം കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. ഈ ക്രൂശുമരണം ലോകത്തിലെ മറ്റനേകരുടെ മരണം പോലെ മരണം കൊണ്ട് അവസാനിച്ച ഒരു സംഭവമല്ല. അരിമത്തിയിലെ യോസെഫിൻ്റെ കല്ലറയിൽ ക്രൂശിൽ നിന്ന് ഇറക്കി ആ ശരീരം മറവ് ചെയ്തു. എന്നാൽ ലോകത്തിലെ സകല കല്ലറകളും ഇന്നും ആ സംഭവത്തിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്നും അടങ്ങിക്കിടക്കുമ്പോഴും ഒരേ ഒരു കല്ലറ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഏതാണ് ആ കല്ലറ? യേശുക്രിസ്തുവിനെ അടക്കിയ കല്ലറ. ആ വെള്ളിയാഴ്ച ക്രൂശുമരണം നടന്നു. ആ ശരീരം അവിടെ നിന്ന് ഇറക്കി അരിമുത്തിയിലെ യോസെഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. മൂന്നാം ദിവസം അതിരാവിലെ കല്ലറയ്ക്കൽ ചെന്നവർ കണ്ട കാഴ്ച, ആ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ ഒരു മേലെഴുത്ത് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുകയാണ്. എന്താണ് ആ സത്യം നമ്മെ ഓർപ്പിക്കുന്നത്? മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറത്ത് നമുക്ക് നിത്യമായ ഒരനുഭവം ദൈവം ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൂടിയാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദുഃഖവെള്ളി കൊണ്ട് തീരുന്നതല്ല യേശുക്രിസ്തുവിൻ്റെ ചരിത്രം. അതിനപ്പുറത്തൊരു ഒരു പുനരുത്ഥാനത്തിൻ്റെ ദിവസമുണ്ട്, ഒരു ഉയർപ്പിൻ്റെ ദിവസമുണ്ട്. മൂന്നാം ദിവസം മരണത്തെ ഭേദിച്ച് മരണത്തിൻ്റെ സകല ബന്ധനങ്ങളെയും തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. നാം എന്താ ചെയ്യേണ്ടത്? നാം ഈ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രാജാവായി അംഗീകരിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷാമാർഗമാണ് ക്രൂശുമരണം എന്ന് പറയുന്നത്. ഇതുപോലൊരു മരണത്തെ ലോക ചരിത്രത്തിൽ വേറെ എവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ദൈവനീതിയുടെ പ്രദർശനമായ, ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമായ, ദൈവകൃപയുടെ വെളിപ്പെടുത്തലായ ക്രൂശുമരണം 2000 ആണ്ടുകൾക്ക് പിന്നിൽ യെരൂശലേമിലെ ഗോൽഗൊത്ത മലയുടെ മുകളിൽ നടന്ന ആ ചരിത്ര സംഭവം, അതിൻ്റെ ഫലം ഇന്നും വിശ്വസിക്കുന്നവർക്ക് അനുഭവഭേദ്യമായി തീരുകയാണ്. ഈ വാക്ക് കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വളരെ ഗൗരവത്തോടെ അതേസമയം വിനയത്തോടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ആ ക്രൂശുമരണം അവിടെ നടന്നത്. നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിന്, നമ്മുടെ രക്ഷയ്ക്ക് ഇതല്ലാതൊരു വഴിയില്ല. കർത്താവ് തന്നെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിനപ്പുറത്ത് സ്വർഗത്തിൽ ഒരു നിത്യത നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുന്നു. ക്രൂശുമരണം അത് നിങ്ങൾക്ക് പകരമായി, നിനക്കു പകരമായി ഏറ്റുവാങ്ങിയ മരണമാണ്. ആ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഇതല്ലാതെ നമ്മുടെ രക്ഷയ്ക്ക് വേറൊരു വഴിയില്ല. പാപികളായ നമ്മെ രക്ഷിക്കുവാൻ സ്വർഗം തന്നെ ഒരുക്കിയ രക്ഷാമാർഗം, നമ്മുടെ സൃഷ്ടാവായ ദൈവം തന്നെ ഒരുക്കിയ രക്ഷാമാർഗം. ഇത് കൈവശപ്പെടുത്തുവാൻ നമുക്ക് പണച്ചെലവില്ല, ഇത് കൈവശപ്പെടുത്തുവാൻ നമ്മുടെ അധ്വാനം ആവശ്യമില്ല. ക്രൂശുമരണത്തിൽ അവസാനമായി നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: സകലവും നിവൃത്തിയായി. എന്താണ് അവിടെ നിവർത്തിക്കപ്പെട്ടത്? മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് എന്തൊക്കെ ചെയ്യണമായിരുന്നോ അതെല്ലാം നിവൃത്തിയായി. ഇനി നാം എന്താ ചെയ്യേണ്ടത്? കൃപയാൽ സൗജന്യമായി നമുക്ക് തരുന്ന രക്ഷ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ സ്വീകരിക്കുക. ആ നിലയിൽ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷിതാവായി വാഴിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പ്രത്യേകമായ ദിവസം ദൈവം സംഗതിയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.